അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ വഅലാ ഇബാദില്ലാഹി കാഫ. ബഹുമാന്യരായ സഹോദരന്മാരെ, കഴിഞ്ഞ ദിവസം സൂം പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമ്മൾ നടത്തിയ അൽ മർഅത്തുൽ മുസ്ലിമ എന്ന വിഷയത്തിലെ പഠന പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാങ്കേതിക തകരാറുകൾ മൂലം ചില സഹോദരിമാർക്ക് ക്ലാസ് കേൾക്കാൻ സാധ്യമായിട്ടില്ല എന്നാണ് മനസ്സിലായിട്ടുള്ളത്. അവരുടെ താല്പര്യപ്രകാരമാണ് ചെറിയ അതിൻ്റെ സംക്ഷിപ്തമായിട്ടുള്ള ഒരു വിഷയാവതരണം രണ്ടാമത് നടത്തുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. 3 മാസം നീണ്ടു നിൽക്കുന്ന ഈ പഠന പരിപാടിയിൽ ഷഖ്സിയത്തുൽ മർഅത്തുൽ മുസ്ലിമ, മുസ്ലിം സ്ത്രീയുടെ വ്യക്തിത്വം എന്ന വിഷയത്തിലുള്ള ഒരു ക്ലാസ്സാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ അൽ മർഅത്തുൽ മുസ്ലിമ മഅ റബ്ബിഹ, മുസ്ലിം സ്ത്രീ തൻ്റെ നാഥനോടൊപ്പം എന്ന വിഷയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആമുഖമായി ഒരു ചരിത്ര ശകലം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയാണ്. നമുക്കറിയാം, മഹദിയായ മറിയം റളിയല്ലാഹു അൻഹ അള്ളാഹുവെ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ഇബാദത്തുകളിൽ മുഴുകിയും മിഹ്റാബിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യം, അവരുടെ സംരക്ഷണോത്തരവാദിത്വം ഏറ്റെടുത്തിരുന്ന സക്കരിയ എപ്പോഴൊക്കെ മറിയമിനെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നുവോ അപ്പോഴൊക്കെയും മറിയമിൻ്റെ മുമ്പിൽ വളരെ ശ്രേഷ്ഠകരമായ വിഭവങ്ങൾ അവർക്ക് കാണാൻ സാധ്യമായിരുന്നു എന്നാണ്. അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നത്, കുൽമ ദഖല അലൈഹ സക്കരിയൽ മിഹ്റാബ വജദ ഇന്ദഹ റിസ്ഖ. മിഹ്റാബിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന മറിയമിൻ്റെ അടുത്ത് സക്കരിയ പ്രവേശിക്കുമ്പോഴൊക്കെ അവരുടെ അടുത്ത് റിസ്ഖ് അഥവാ ഭക്ഷ്യവിഭവങ്ങൾ അദ്ദേഹത്തിന് കാണാൻ സാധ്യമായി. അപ്പോൾ സക്കരിയ ചോദിക്കുന്നുണ്ട്, യാ മറിയമു അന്നാ ലക്കി ഹാദ, എങ്ങനെയാണ് ഇതെല്ലാം നിനക്ക് ലഭ്യമായത്? ഖാലത് ഹുവ മിൻ ഇൻദില്ല ഇന്നല്ലാഹ യർസുഖു മയ്യശാഉ ബിഗൈരി ഹിസാബ്, ഇത് അള്ളാഹുവിൽ നിന്ന് ലഭ്യമായതാണ്, താൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ അള്ളാഹു നൽകും. സൂറത്തു ആലി ഇംറാനിലെ 37-ാമത്തെ ആയത്തിൽ നമുക്കത് കാണാൻ കഴിയും. പിന്നീട് ഒന്നുകൂടെ മുന്നോട്ട് പോയി സൂറത്ത് മറിയമിൽ അള്ളാഹു പറയുന്നൊരു കാര്യം, മറിയം ഈസാ അലൈഹിസ്സലാമിയെ ഗർഭം ധരിച്ച് അള്ളാഹുവിന് മാത്രം നൽകിയിരുന്ന തൻ്റെ സ്നേഹം, തൻ്റെ ഉദരത്തിൽ വളർന്നു വരുന്ന ഈസാ അലൈഹിസ്സലാമുക്ക് കൂടെ, കുഞ്ഞിന് കൂടെ പകുത്തു നൽകാൻ മറിയം തയ്യാറായപ്പോൾ നേരത്തെ നേരിട്ട് ഭക്ഷണം നൽകിയിരുന്ന അള്ളാഹു തൻ്റെ സമീപനത്തിലും മാറ്റം വരുത്തുകയാണ്. പിന്നീട് മറിയമിനോട് പറയുന്നത്, വഹുസി ഇലൈക്ക് ബിജിദഇ നഖല തുസാഖിത് അലൈക്ക് റുതബൻ ജനിയ, ഈന്തപ്പനത്തണ്ട് പിടിച്ചു കുലുക്കുക, അതുവഴി പഴുത്ത് പാകമായ ഈന്തപ്പ പഴങ്ങൾ നിനക്ക് ഭക്ഷണമായി ലഭിക്കും എന്നാണ്. അപ്പോൾ അള്ളാഹുവോട് ഒരു സത്യവിശ്വാസിക്കുണ്ടാകുന്ന സമീപനം അനുസരിച്ചാണ് അള്ളാഹുവിൻ്റെ തിരിച്ചുമുണ്ടാകുന്ന സമീപനം എന്നതിൻ്റെ ഒരു തെളിവായി ഇസ്ലാമിക പണ്ഡിതന്മാർ ഈ ഖുർആനിക ആയത്തുകളിൽ വന്നിട്ടുള്ള ചരിത്ര ശകലത്തെ സാധാരണ വിശദീകരിക്കാറുണ്ട്. അതുകൊണ്ട് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്, അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ആഴം ഊഷ്മളമാക്കി വർദ്ധിപ്പിക്കുക എന്നതാണ്. അള്ളാഹുവിൻ്റെ സാമീപ്യം ഉണ്ടെങ്കിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യാതൊന്നും തന്നെ ഭയപ്പെടാനില്ല എന്ന് ഈ ദുൽഹജ് മാസത്തിൽ നമ്മൾ ഏറ്റവും അധികം സ്മരിക്കുന്ന ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയുടെയും സഹധർമ്മിണിയായ ഹാജറയുടെയും ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. മരുപ്രദേശത്ത് കുടിലുകൾ കാണാത്ത, കുടിനീര് കിട്ടാത്ത മരുപ്രദേശത്ത് തൻ്റെ പ്രിയതമയെയും പ്രിയപുത്രനെയും താമസിപ്പിച്ച് അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ ഹാജറ പിന്നിലൂടെ വന്നുകൊണ്ട് ചോദിച്ചുവെന്നാണ് ചരിത്രം പറയുന്നത്, ഞങ്ങളിവിടെ തനിച്ചാക്കി പോവുകയാണോ? അതിനൊന്നും മറുപടി പറയാതെ ഇബ്രാഹിം അലൈഹിസ്സലാം നടന്നകലുമ്പോൾ ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ എന്ന് മാത്രം ഹാജറ ചോദിക്കുകയും അതെ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമയെ നോക്കിക്കൊണ്ട് അവിടെ ഹാജറ പറയുന്ന ഒരു കാര്യം,
ഇതൻ ലായുലയ്യുന എങ്കിൽ അവൻ ഞങ്ങളെ ഒരിക്കലും തന്നെ നഷ്ടപ്പെടുത്തുകയില്ല, അവൻ കാത്തു സൂക്ഷിക്കുമെന്നാണ്. ഇങ്ങനെ ചരിത്രത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ അള്ളാഹുവിൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുകയും അവൻ്റെ സാന്നിധ്യം ഭയന്നുകൊണ്ട് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്ത ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഉമർ റളി അള്ളാഹുവിൻ്റെ കാലത്ത് പാലിൽ വെള്ളം ചേർക്കാൻ വേണ്ടി പറഞ്ഞ തൻ്റെ മാതാവിനോട് ഇത് ഖലീഫ നിരോധിച്ചതല്ലേ എന്ന് ചോദിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയോട് ഖലീഫയുണ്ടോ ഇത് കാണുന്നു എന്ന് വൃദ്ധ മാതാവ് തിരിച്ചു ചോദിച്ചപ്പോൾ അവരുടെ മറുപടി നമുക്കറിയാം. ഇൻകാന അമീറുൽ മുഅ്മിനീൻ ലാ യറാന ഫറബ്ബു അമീറുൽ മുഅ്മിനീൻ യറാന. അമീറുൽ മുഅ്മിനീൻ ഇത് കാണുന്നില്ലെങ്കിലും അമീറുൽ മുഅ്മിനീൻ്റെ റബ്ബ് ഇത് കാണുന്നുണ്ടല്ലോ എന്ന് മറുപടി പറയുകയാണ് ആ പെൺകുട്ടി ചെയ്തത്. ഉടനെ ഉമർ റളി അള്ളാഹുവിനു എന്ത് ചെയ്തു എന്ന് നമുക്കറിയാം. ആ വീടിന് ഒരടയാളമിടുന്നു. പിറ്റേ ദിവസം രാവിലെ ആരാണ് ആ മറുപടി പറഞ്ഞ പെൺകുട്ടി, അവൾ വിവാഹിതയാണോ എന്നുകൂടി അന്വേഷിച്ചു വരാൻ ആളെ അയക്കുന്നു. അങ്ങനെ അവൾ വിവാഹിതയല്ല, അവളും അവളുടെ വൃദ്ധ മാതാവും മാത്രമേ വീട്ടിലുള്ളൂ എന്ന വിവരം ഉമർ റളി അള്ളാഹുവിന് ലഭിക്കുമ്പോൾ തൻ്റെ മക്കളിൽ ഇളയവനായ ആസിം റളി അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ നീ തയ്യാറാണോ എന്ന് ചോദിക്കുകയും ഉമ്മു അമ്മാറ എന്ന പേരായ ആ പെൺകുട്ടിയെ ആസിം വിവാഹം കഴിക്കുകയും ചെയ്യുകയാണ്. പിന്നീട് ആ ദാമ്പത്യത്തിലാണ് ലൈല എന്ന പേരായ ഒരു പെൺകുട്ടി പിറക്കുകയും ആ ലൈലയുടെ മകനായിട്ടാണ് പിന്നീട് ചരിത്രത്തിൽ വിശ്രുതനായ പ്രസിദ്ധനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളി അള്ളാഹുവിനു ജനിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഏത് സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെ ഭയപ്പെടുക എന്നതാണ്. അല്ലദീന യഖ്ഷൗന റബ്ബഹും ബിൽ ഗൈബ് എന്ന് സൂറത്തുൽ മുൽക്കിലെ 9-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിച്ചതുപോലെ. അതുപോലെ തന്നെ സൂറത്തു ഖാഫിൽ മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബി വജാഅ ബിഖൽബി മുനീബ് എന്ന് പറഞ്ഞിടത്തും അള്ളാഹുവെ കാണാതെ ഭയപ്പെടുക എന്ന് പ്രത്യേകമായി അടിവരയിട്ടുകൊണ്ട് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഉറക്കിലും ഉണർച്ചയിലും അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഒരു ബോധവും ബോധ്യവുമാണ് യഥാർത്ഥത്തിൽ ഒന്നാമതായി നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം. മുസ്ലിം സ്ത്രീയുടെ സവിശേഷതകളിൽ ഏറ്റവും പ്രധാനമായി ഒന്നാമതായി നമ്മൾ എണ്ണുന്ന കാര്യം, ആ സവിശേഷതകൾ കൂടെ വിശദീകരിച്ചുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഒന്നാമതായി ഭൗതിക ലോകത്തെ പരീക്ഷണ ഗ്രഹമായി തിരിച്ചറിയുന്നു എന്നതാണ്. സൂറത്തു ജാസിയയിലെ 26-ാമത്തെ ആയത്തിൽ സൂചിപ്പിച്ചല്ലോ, ഖുലില്ലാഹു യുഹീക്കും സുമ്മ യുമീതുക്കും സുമ്മ യജ്മഉകും ഇലാ യൗമിൽ ഖിയാമത്തി ലാ റൈബ ഫീഹി വലാകിന്ന അക്സറ നാസി ലാ യഅലമുൻ. അള്ളാഹുവാകുന്നു നിങ്ങളെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും പിന്നീട് അന്ത്യനാളിൽ നിങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യുന്നവൻ, അതിൽ യാതൊരു സംശയവുമില്ല, പക്ഷെ അധികം ആളുകളും കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല എന്നാണ്. സൂറത്ത് മുഅ്മിനൂൻ 115-ാമത്തെ ആയത്തിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, അഫഹസിബത്തും അന്നമാ ഖലഖനാകും അബസൻ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? നമ്മിലേക്ക് മടക്കപ്പെടാത്തവരാണ് നിങ്ങൾ എന്ന വല്ല വിചാരവും നിങ്ങൾക്കുണ്ടോ? സൂറത്ത് മുൽക്കിൻ്റെ തന്നെ 2-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ടല്ലോ, അല്ലദി ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ജീവിതത്തെയും മരണത്തെയും അവൻ സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങളിൽ ഏറ്റവും സുന്ദരമായി പ്രവർത്തിക്കുന്നവരാരാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒന്നാമത്തെ ഒരു ബോധ്യം അല്ലെങ്കിൽ ഒന്നാമത്തെ ഒരു സവിശേഷത മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ലോകത്തെ പരീക്ഷണ ഗ്രഹമായി അവർ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. 2-ാമത്തെ ഒരു സവിശേഷതയായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ കൃത്യമായി അനുഷ്ഠിക്കുന്നു എന്നതാണ്. ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ഇബാദത്താണ് നമസ്കാരമെന്ന് നമുക്കറിയാം. ദീനിൻ്റെ സ്തംഭം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ആരാധനാകർമ്മമാണ് അസ്സലാത്തു ഇമാദുദ്ദീൻ ഫമൻ അഖാമഹ ഫഖദ് അഖാമദ്ദീൻ. നമസ്കാരം ദീനിൻ്റെ സ്തംഭമാണ്, അത് നിലനിർത്തിയവൻ ദീനനെയാണ് നിലനിർത്തുന്നത്. ഫമൻ തറക്കഹ ഫഖദ് ഹദമദ്ദീൻ. നമസ്കാരത്തെ ഒരാൾ ഉപേക്ഷിച്ചാൽ അവൻ ദീനിനെയാണ് തകർക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ്റെ അടുത്ത് വന്ന് അയ്യുൽ അഴ്മാലി അഫ്ലൽ, ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മം ഏത് എന്ന് ചോദിക്കുമ്പോൾ അസ്സലാത്തു അല വക്തിഹ, സമയത്ത് നമസ്കരിക്കുക എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ജീവിതത്തിൽ പല തിരക്കുകൾക്കിടയിൽ
നമസ്കാരം സമയം തെറ്റിപ്പോകുന്നുണ്ടോ എന്ന ഒരാത്മപരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഇബാദത്താണ് നമസ്കാരം. അതുകൊണ്ടാണ് പ്രവാചകൻ ഒഴുകുന്ന ഒരു പുഴയോട് നമസ്കാരത്തെ ഉപമിച്ചത്. എല്ലാ ദിവസവും അഞ്ച് നേരം ആ പുഴയിൽ നിന്ന് കുളിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ വല്ല അഴുക്കുകളും അവശേഷിക്കുമോ എന്ന് റസൂലുള്ള ചോദിക്കുമ്പോൾ, യാതൊരു അഴുക്കും അവശേഷിക്കുകയില്ല പ്രവാചകരെ എന്ന് സ്വഹാബികൾ മറുപടി പറയുകയും, എങ്കിൽ അതുപോലെയാണ് അഞ്ച് നേരം നമസ്കരിക്കുന്നവൻ്റെ ഉദാഹരണം എന്ന് പ്രവാചകൻ പ്രത്യുത്തരം ചെയ്യുകയും ചെയ്യുന്നത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധ്യമാകും. റസൂലുള്ള പഠിപ്പിച്ചത്, മാമിൻ ഇംരി ഇൻ മുസ്ലിമിൻ തഹ്ലുർഹു സ്വലാത്തുൻ മക്തൂബ ഫയുഹ്സിനു വുളുഅഹ വഖുശുഅഹ വറുകുഅഹ ഇല്ലാ കാനത്ത് കഫാറത്തുൽ ലിമാ ഖബലഹ മിനദ്ദുനൂബി മലം തുഉത്ത കബീറത്തുൻ വദാലിക ദഹ്റ കുല്ലഹു. ഒരാൾക്ക് നമസ്കാര സമയമായാൽ വളരെ മനോഹരമായി വുളു ചെയ്ത് ഖുശുഓടുകൂടെ റുക്കുഉം സുജൂദുമൊക്കെ ഒരാൾ അനുഷ്ഠിച്ചാൽ അവൻ മുമ്പ് ചെയ്ത എല്ലാ പാപങ്ങൾക്കും അത് പരിഹാരമായിട്ട് മാറും. വൻപാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിൽ ആയുസ് മുഴുവൻ അവൻ അങ്ങനെ തന്നെ തുടർന്നാൽ ആയുസ് മുഴുവൻ അവൻ്റെ പാപങ്ങൾക്ക് അത് പശ്ചാത്താപമായി മാറും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം പ്രവാചകൻ്റെ കാലത്ത് സ്ത്രീകൾ റെഗുലർ നമസ്കാരങ്ങളിലടക്കം പ്രവാചകൻ്റെ കൂടെ പങ്കെടുത്തിരുന്നു. പെരുന്നാൾ നമസ്കാരങ്ങൾക്ക് മാത്രമല്ല, ഗ്രഹണ നമസ്കാരങ്ങൾക്ക് മാത്രമല്ല, ഫർള് നമസ്കാരങ്ങൾക്കടക്കം പ്രവാചകൻ്റെ കൂടെ അവർ പള്ളിയിൽ പങ്കെടുത്തതിൻ്റെ ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ നമ്മുടെ സാമൂഹികമായ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഓരോ ഫർൾ നമസ്കാരങ്ങൾ പള്ളിയിൽ പോയി നിർവഹിക്കുവാൻ നമുക്ക് കഴിയില്ല. ഈ കൊറോണ കാലത്ത് തീർച്ചയായും നമുക്ക് സാധ്യമല്ല. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളെ വിളിച്ചു ചേർത്ത് ഒന്നിച്ച് ജമാഅത്ത് നമസ്കാരങ്ങളിൽ ഏർപ്പെടുവാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അതോടൊപ്പം സുന്നത്ത് നമസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്തുകൾ, മറ്റ് സുന്നത്ത് നമസ്കാരങ്ങൾ, ദുഹ നമസ്കാരം, തഹജ്ജുദ് നമസ്കാരം, വിത്ര നമസ്കാരം പോലെയുള്ള നമസ്കാരങ്ങളിലും ശ്രദ്ധ വെച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാവണം. ഇബാദത്തുകളിൽ നമസ്കാരത്തെക്കുറിച്ചാണ് അല്പം വിശദമായി സൂചിപ്പിച്ചത്. നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലെയുള്ള ഇബാദത്തുകളും വിശുദ്ധ ഖുർആൻ പാരായണമടക്കമുള്ള മറ്റ് ഇബാദത്തുകളുമൊക്കെ വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ നമ്മുടെ കുടുംബത്തെ കൂടെ നിർത്തുവാനും വലിയൊരു ജാഗ്രത നമ്മിൽ നിന്നുണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ പ്രകാശം ചൊരിയുന്ന, പ്രകാശം പ്രസരിക്കുന്ന ഒരു കുടുംബമായി നമ്മുടെ കുടുംബം മാറുമ്പോൾ ആ കുടുംബത്തിന് അത് അനുഗ്രഹമായി തീരുമെന്ന് മാത്രമല്ല, അതിൻ്റെ പ്രതിഫലം ഇരു ലോകങ്ങളിലും അല്ലാഹു നമുക്ക് നൽകും. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹയ്യിഅന്നഹു ഹയാതൻ തയ്യിബത്തൻ വലനജ്സിയന്നഹും അജ്റഹും ബി അഹ്സനി മാ കാനൂ യഅ്മലൂൻ എന്ന് സൂറത്തുൻ നഹ്ലിലെ 97-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ. സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവനെ ഈ ലോകത്ത് ഏറ്റവും തൊയ്യബായ ജീവിതം നാം പ്രദാനം ചെയ്യുകയും പരലോകത്ത് ഏറ്റവും സുന്ദരമായ അവൻ്റെ കർമ്മങ്ങളുടെ പ്രതിഫലം നാം നൽകുകയും ചെയ്യുമെന്നാണ് അല്ലാഹു സന്തോഷ വാർത്ത അറിയിക്കുന്നത്. അപ്പം മുസ്ലിം സ്ത്രീയുടെ രണ്ടാമത്തെ സവിശേഷതയാണ് ഇബാദത്തുകൾ മനോഹരമായി കൃത്യമായി അനുഷ്ഠിക്കുക എന്ന് പറയുന്നത്. മൂന്നാമത്തൊരു സവിശേഷതയാണ് അല്ലാഹുവോടും അവൻ്റെ റസൂലിനോടുമുള്ള അനുസരണം എല്ലാറ്റിൻ്റെയും മുകളിൽ പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നത്. സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വമാക്കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അയ്യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം ഒമയ്യ അഴ്സുല്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലം മുബീന. ഒരു സത്യവിശ്വാസിക്കോ വിശ്വാസിനിക്കോ ഭൂഷണമല്ല അള്ളാഹുവോ അവൻ്റെ റസൂലോ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നത്, അള്ളാഹുവേയും അവൻ്റെ റസൂലിനെയും ആരെങ്കിലും ധിക്കരിക്കുന്നുവെങ്കിൽ അവൻ വ്യക്തമായ മാർഗഭ്രംശത്തിലാണ് അകപ്പെട്ടിട്ടുള്ളത് എന്നാണ്. ഈ ആയത്തിറങ്ങുന്നൊരു സാഹചര്യം കൂടെ നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ടതുണ്ട്. സെയ്ദ് ബനു ഹാരിസ റളിയല്ലാഹുവിനെ കല്യാണം കഴിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് ബിൻത്ത് ജഹ്ഷിനോട് ആവശ്യപ്പെടുകയാണ്. സൈനബ് ബിൻത്ത് ജഹ്ഷും സെയ്ദ് ബനു ഹാരിസയും തമ്മിൽ സാമൂഹികമായ അവരുടെ അവസ്ഥകൾ പരിശോധിച്ചാൽ സൈനബ് ബിൻത്ത് ജഹ്ഷ് സെയ്ദിനേക്കാൾ എത്രയോ സാമൂഹികമായി ഉയർന്നു നിൽക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. ഒരു വലിയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന സ്ത്രീയായിരുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞില്ല, അതസവ്വജുഹു അബദ, ഞാനൊരിക്കലും അദ്ദേഹത്തെ കല്യാണം കഴിക്കില്ല. ഇത് പ്രവാചകനെ വല്ലാത്ത പ്രയാസമുണ്ടാക്കി.
അങ്ങനെ അവർക്കിടയിൽ സംസാരം നടക്കുന്നതിനിടക്കാണ് ഈ ആയത്ത് അള്ളാഹു അവതരിപ്പിക്കുന്നത്. ആ ആയത്തിൽ പറയുന്ന കാര്യം, അള്ളാഹുവും അവൻ്റെ പ്രവാചകനും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുക എന്നത് ഒരു വിശ്വാസിക്കോ വിശ്വാസിനിക്കോ ഭൂഷണമല്ല എന്നാണ്. അങ്ങനെ അവർ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു. പക്ഷേ വിവാഹം സ്വാഭാവികമായും മനപ്പൊരുത്തം ഉണ്ടായിരുന്നില്ല. പിന്നീട് ആ വിവാഹം വേർപിരിയേണ്ടി വന്നു. ഇതൊക്കെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവും റസൂലും നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്താൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നത്തിൽ തീരുമാനമായി വിശുദ്ധ ഖുർആനിൻ്റെയും അതുപോലെ തന്നെ പ്രവാചകൻ്റെയും പാഠങ്ങൾ ഉണ്ടെങ്കിൽ, നമുക്ക് എന്ത് ഭൗതികമായിട്ടുള്ള ലാഭങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് എങ്കിൽ പോലും മറ്റ് തീരുമാനങ്ങളെ നമ്മൾ ആശ്രയിക്കുവാനോ അവലംബിക്കുവാനോ പാടില്ല എന്നത് നമ്മുടെ ഏറ്റവും വലിയ ഒരു സവിശേഷതയാണ്. മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായി സൂചിപ്പിച്ചത്, മുസ്ലിം സ്ത്രീയുടെ സവിശേഷത എന്ന നിലയ്ക്ക്. അതിലൊന്ന്, ഭൗതിക ലോകത്തെ പരീക്ഷണ ഗ്രഹമായി അവർ തിരിച്ചറിയുന്നു എന്നതും. രണ്ടാമത്, ഇബാദത്തുകൾ അവർ കൃത്യമായി അനുഷ്ഠിക്കുന്നു എന്നതും. മൂന്നാമത്, അള്ളാഹുവോടും റസൂലിനോടുമുള്ള അനുസരണം എല്ലാറ്റിൻ്റെയും മുകളിൽ അവർ വെക്കുന്നു എന്നതുമാണ്. ഈ സവിശേഷതകൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാവണം എന്ന് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുമായി പങ്കുവെക്കുവാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ, പാപങ്ങൾ പുറത്തു തരുമാറാവട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.